പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവിൻ്റെ. അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2023 ഡിസംബർ മാസം 8 ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. കർത്താവിന് കരങ്ങളെ ഉയർത്തിയൊന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രി നല്ല ഉറക്കുന്നത് നമ്മളെ അനുഗ്രഹിച്ചു. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയിരിക്കുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. അപ്പ ഈ പകൽക്കാലം അത്ഭുതകരമായി നമ്മളെ നടത്തുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നമുക്ക് സ്തോത്രം ചെയ്യാം. താങ്ക് യു ലോർഡ്, താങ്ക് യു. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ആമേൻ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങ് നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ള ദേഹനായി അങ്ങ് മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനാകിയാൽ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങേക്ക് ഞങ്ങളോടുള്ള കരുണ വലുതാകിയാൽ സ്തോത്രം. കഥാവേ, ഞങ്ങളോടുള്ള സ്നേഹം വലുതാകിയാൽ സ്തോത്രം. ഓരോ നാളും ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കർത്താവിൻ്റെ മഹാകൃപയ്ക്കായിട്ട്, മഹാദയയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങ് വിശ്വസ്തൻ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. കർത്താവ്, ഈ പ്രഭാതത്തിൽ നന്ദിയോടെ സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നു, സങ്കീർത്തനങ്ങൾ അതിൻ്റെ 79 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, 9 വാക്യം: ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, അങ്ങയുടെ നാമമഹത്വത്തിനായി ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിൻ്റെ നാമനിമിത്തം ഞങ്ങളെ വിടുവിച്ച് ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കണമേ. അതിൻ്റെ 13 വാക്യം: എന്നാൽ അങ്ങയുടെ ജനവും കർത്താവിൻ്റെ മേച്ചിൽ പുറത്തെ ആടുകളുമായി ഞങ്ങൾ എന്നേക്കും കർത്താവിനെ സ്തോത്രം ചെയ്യും. തലമുറ തലമുറയോളം ഞങ്ങൾ കർത്താവിൻ്റെ സ്തുതിയെ പ്രസ്താവിക്കും. എന്നാൽ അങ്ങയുടെ ജനവും കർത്താവിൻ്റെ മേച്ചിൽ പുറത്തെ ആടുകളുമായി ഞങ്ങൾ എന്നേക്കും കർത്താവിന് സ്തോത്രം ചെയ്യും. തലമുറ തലമുറയോളം ഞങ്ങൾ കർത്താവിൻ്റെ സ്തുതിയെ പ്രസ്താവിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അണഞ്ഞിരിക്കട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം കാത്തു പരിപാലിച്ചതിന് സ്തോത്രം. രാത്രി നൽകിയ നല്ല ഉറക്കത്തിന് സ്തോത്രം. ആരോഗ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയ ദൈവകൃപയ്ക്ക് സ്തോത്രം. ഈ പകൽക്കാലം അത്ഭുതകരമായി ഞങ്ങളെ നടത്തുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർക്ക് ദാനം കൊടുത്ത കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ഉപജീവന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കഥാവേ, ഇവർ പോകുന്ന വഴികളിൽ അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ദേശത്ത് ഇവരൊരു അനുഗ്രഹമായി തീരട്ടെ. ഇവരുടെ കുടുംബത്തിനകത്ത് ഇവരൊരു അനുഗ്രഹമായി തീരട്ടെ. ഇവരെ കാണുന്ന സകലരും ഇത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് സാക്ഷ്യം പറയത്തക്കവണം ദൈവ പ്രവൃത്തി ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന് വലിയ പകർച്ച തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് പകൽക്കാലം അയക്കുന്നതിന് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ആത്മശക്തിയാൽ നിറയട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളും ആത്മാവിൻ്റെ ശക്തിയാൽ നിറയട്ടെ. ആത്മനിറവ് തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. നാക്കിൻ്റെ മേൽ മുറിവ് വന്ന് അൾസർ പോലെ വന്ന് അമൻ വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ അത്ഭുതകരമായി യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ ആ അൾസർ ഹീലാകട്ടെ, ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അമൻ കുനിയാൻ കഴിയുന്നില്ല, എഴുന്നേറ്റ് നിവർന്ന് നടക്കാൻ കഴിയാതെ നട്ടലിൻ്റെ വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. ബ്ലഡ് റിപ്പോർട്ടുകൾ അമേൻ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ നോർമലായി വരട്ടെ. ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ട് റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവർ നസ്രനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ബ്ലഡ് റിപ്പോർട്ടുകൾ നോർമലായി തീരട്ടെ, നോർമലായി തീരട്ടെ. നസ്രനായ യേശുവിൻ നാമത്തിൽ നോർമലായി തീരട്ടെ. രോഗികൾ സൗഖ്യമായതിന് സ്തോത്രം. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ നിന്ന് പകൽക്കാലം വിടുവിക്കപ്പെടട്ടെ. അമേൻ. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ. സമാധാനവും സന്തോഷവും കൊണ്ട് തൻ്റെ കുഞ്ഞുങ്ങളെ നടക്കണം. എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടുന്ന പരിജ്ഞാനം കൊടുക്കണമേ, വേണ്ടുന്ന ബുദ്ധി കൊടുക്കണമേ, വേണ്ടുന്ന കഴിവ് കൊടുക്കണം, കൃപ കൂടെ ഇരിക്കണം, സാന്നിധ്യം കൊണ്ട് നടക്കണം. സകല മഹത്വം പുകഴ്ചയപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും വലിയ ദൈവിക സമാധാനവും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ നാളെ രാത്രി ഇന്ത്യൻ സമയം നമുക്ക് രാത്രി 9 നമ്മുടെ
സ്പെഷ്യൽ മീറ്റിംഗ് ആരംഭിക്കും. സ്പെഷ്യലി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അമ്മ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അയച്ചു തന്നാൽ അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കൂടാതെ സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കുവാൻ കഴിയും. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത നന്മകളെ നിങ്ങൾ അറിയിച്ചാൽ അതും നമുക്ക് കേൾക്കുകയും ഒരുമിച്ച് സ്തോത്രം ചെയ്യുകയും ചെയ്യാൻ കഴിയും. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ലോകമെമ്പാടും നടക്കുന്ന സഭായോഗത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവ് ഇന്നത്തെ സഭായോഗങ്ങൾ വലിയ അനുഗ്രഹമായി തീരട്ടെ. ഭൂമി മുഴുവൻ ദൈവശക്തി കൊണ്ട് നിറയുവാൻ, ദൈവവചനം കൊണ്ട് നിറയുവാൻ, ദൈവ പ്രവൃത്തി കൊണ്ട് നിറയുവാൻ ഇന്നത്തെ സഭായോഗങ്ങൾ മുഖാന്തരമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ശ്രദ്ധിച്ചാട്ടെ, ഈ വർഷത്തിൻ്റെ 8-ാമത്തെ ദിവസത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിലൂടെ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്നു. എങ്കിലും നിൻ്റെ ആദ്യ സ്നേഹം നീ വിട്ടു കളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്കറിയാം 7 സഭകളോട് പറയുന്നതായ ദൂതുകളാണ്. അതിനകത്ത് എഫോസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവുകളുടെ നടുവിൽ നടക്കുന്നവൻ അരളി ചെയ്യുന്നത്. നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറയുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവുകളുടെ നടുവിൽ നടക്കുന്നവൻ, അവൻ ദൈവസഭയുടെ നടുവിൽ നിൽക്കുന്നവൻ, നമ്മുടെ നടുവിൽ നിൽക്കുന്നു. എപ്പോഴും കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ സൈഡിൽ നിൽക്കുവാനല്ല, എപ്പോഴും നടുവിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. എപ്പോഴും കർത്താവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ നടുവിൽ, സെൻട്രലിൽ നിർത്തുവാൻ നമ്മളും ആഗ്രഹിക്കണം. അങ്ങനെ വരുമ്പോൾ ജീവിതം ധന്യമായി തീരുവാനിട വരും. അപ്പോൾ നമ്മുടെ നടുവിലാണ് കർത്താവ്. നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ നടുവിൽ യേശു ഉണ്ടാകട്ടെ. നിങ്ങളുടെ ജോലിയുടെ നടുവിൽ യേശു ഉണ്ടാകട്ടെ. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ നടുവിൽ യേശു ഉണ്ടാകട്ടെ. നിങ്ങളുടെ ഭവനത്തിനകത്ത് എപ്പോഴും നടുക്കത്തെ സ്ഥലം, അതായത് ഇമ്പോർട്ടൻ്റ് പ്ലേസ് ആർക്ക് കൊടുക്കണം? യേശുവിന് കൊടുക്കണം. ഞാൻ നിൻ്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും, അപ്പോസ്തോലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തോലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും, നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. കേട്ടോ, ആദ്യം അവരോട് പറയുന്നത് അവരുടെ നന്മകളെക്കുറിച്ചാണ്. എപ്പോഴും നമ്മുടെ ജീവിതത്തിലും നമ്മൾ 7 സഭകളെക്കുറിച്ച് പഠിക്കുമ്പോഴും നന്മയുള്ള സഭകളോടെല്ലാം കർത്താവ് ആദ്യം പറഞ്ഞത് അവരുടെ നന്മകളാണ്. നിങ്ങൾക്ക് ഇന്നേ ക്വാളിറ്റിയുണ്ട്, നിങ്ങൾക്ക് ഇന്നേ ക്വാളിറ്റിയുണ്ട്, നിങ്ങൾക്ക് ഇന്നേ ഗുണങ്ങളുണ്ട്. ഇപ്പം നമ്മൾ അതിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കുക. അവിടെ പറയുന്നു, ഞാൻ നിൻ്റെ കഷ്ടതയും ദാരിദ്ര്യവും, നീ ധനവാനാകുന്ന ദാനം, ഞങ്ങൾ യഹൂദന്മാർ എന്ന് പറയുന്നെങ്കിൽ യഹൂദനെ നല്ല സത്തൻ്റെ പള്ളിക്കാരായ ഒരു ദൂഷണം പറയുന്നു, നീ സഹിപ്പാനുള്ളത് പേടിക്കണം എന്ന് പറയും. നന്മകളെക്കുറിച്ച് ആദ്യം പറയും, അത് കഴിഞ്ഞിട്ടേ കുറവ്. നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ ഓടിച്ചത് നിന്നെ, നീ ഇന്നത് ചെയ്തു, നീ ഇന്ന തെറ്റ് ചെയ്തു, നീ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്ന് പറയാതെ അവരോട് ആദ്യമേ നിങ്ങൾ ഇന്ന ഇന്ന നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിന് താങ്ക് യു പറയണം. എന്നിട്ട് വേണം അവരുടെ കുറവുണ്ടെങ്കിൽ അത് നോട്ടീസ് ചെയ്യാൻ. അല്ലാതെ പെട്ടെന്ന് ചെന്ന അവിടെ നമ്മൾ ഒരാൾ ചെയ്ത നന്മയെ ഓർക്കാതെ, അല്ലെങ്കിൽ ഒരാൾ നമുക്ക് ചെയ്ത നന്മയെ ഓർക്കാതെ ഓടിച്ച് അവർ ചെയ്ത കുറവുകൾ മാത്രം പറയും, അത് നല്ല സ്വഭാവമല്ല. നമ്മൾ ആദ്യം അവർ നമുക്ക് ചെയ്ത നന്മകളെക്കുറിച്ച് പറയണം. എന്നിട്ട് വേണം അവരുടെ കുറവുകൾ പറഞ്ഞ് മനസ്സിലാക്കാൻ. ഈവൻ കുഞ്ഞുങ്ങളോടാണെങ്കിൽ പോലും, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരോടാണെങ്കിൽ പോലും, നിങ്ങളുടെ സഹപ്രവർത്തകരോടാണെങ്കിൽ പോലും, നിങ്ങളുടെ അയൽവാസികളോടാണെങ്കിൽ പോലും, ഭാര്യയോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും, അവരും ചെയ്ത നന്മയെക്കുറിച്ച് ആദ്യം പറയും, അത് കഴിഞ്ഞിട്ട് കുറവുകൾ പറ കേട്ടോ. ആമേൻ. ഇതൊക്കെ നമ്മൾ കർത്താവിൽ നിന്ന് പഠിക്കേണ്ടതായ ചില പാഠങ്ങളാണ്. ഇനി അടുത്ത് കണ്ടോ, എന്നിട്ട് പറയും, എങ്കിലും നിനക്കൊരു കുറവുണ്ട്. എന്തുവാ? നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. 2023 ദൈവസഭ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. ആമേൻ. ആ കർത്താവിനെ കണ്ട കാലത്തിലുണ്ടായിരുന്നതായ സ്നേഹം, അതാണ് ആദ്യ സ്നേഹം എന്ന് പറയുന്നത്. നമുക്കറിയാം, വിവാഹം കഴിയുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര ഒരു സ്നേഹബന്ധമുണ്ടാകും. ആ സ്നേഹബന്ധം മുന്നോട്ട് പോകുന്നതോറും ഊഷ്മളമാകണം, വർദ്ധിച്ചു വരണം. എങ്കിൽ മാത്രമേ കുടുംബജീവിതം അനുഗ്രഹമായി തീരൂ. എന്നാൽ പലർക്കും ആദ്യം ഉണ്ടാകുന്നതായ ആ സ്നേഹം മിണ്ടാതിരിക്കാൻ കഴിയുന്നില്ല, സംസാരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ആമേൻ. എന്തൊക്കെയാ ആ അതൊക്കെ ആദ്യ സ്നേഹമായി മാറുന്നു. കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്നൊക്കെ മാറി മാറിപ്പോകുന്നു. അച്ചായം വരാതെ ഉണ്ണാൻ ആഹാരം കഴിക്കത്തില്ല, രണ്ടുപേരും ഒന്നിച്ചല്ലാതെ ആഹാരം, ഇങ്ങനെയുള്ള ആദ്യ സ്നേഹം. ആമേൻ. കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടോ, ആദ്യം സ്കൂൾ തുറക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, പോകാനും പഠിക്കുവാനും ഒക്കെ ഭയങ്കര സന്തോഷം. എന്നാൽ ഇത് കണ്ടിന്യൂ ചെയ്തെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളുടെ സ്കൂൾ സക്സസ് ആകത്തുള്ളൂ. ആദ്യത്തെ ഒരാഴ്ച ഭയങ്കര പുതിയ ബുക്കും പുതിയ യൂണിഫോമും പുതിയ ബാഗും ഒക്കെ ആകുമ്പോൾ പിള്ളേർക്ക് അങ്ങ് സ്കൂളിൽ പോകാൻ ഭയങ്കര ഒരു സന്തോഷം. എന്നാൽ അത് കഴിഞ്ഞാൽ പിന്നെ ആ സ്കൂളിലോട്ട് പോകുന്നത് ഓർക്കുമ്പോൾ പഠിപ്പിക്കാൻ തുടങ്ങി, ടീച്ചർമാർ ആമേൻ ഡിക്റ്റേഷൻ ഇടാൻ തുടങ്ങി, ടെസ്റ്റ് പേപ്പർ ഇടാൻ തുടങ്ങി, മാർക്ക് വരാൻ തുടങ്ങി, ഇപ്പോൾ തന്നെ പിന്നെ സ്കൂളിൽ പോകാൻ താല്പര്യമില്ല. അങ്ങനെ ആകരുത് ദൈവമക്കൾ. ആദ്യം യേശുവിനെ കണ്ട ആ നാളുണ്ടല്ലോ, ആദ്യമായിട്ട് യേശുവിനെ ഏറ്റു പറഞ്ഞ ദിവസം, ആദ്യമായിട്ട് സ്നാനം
പ്രധാനപ്പെട്ട് പുറത്തു വന്നു. അന്ന് ആ സഭായോഗത്തിന് പോകാനുണ്ടായ ഉന്മേഷം, അന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഉന്മേഷം, അന്ന് ബൈബിള് വായിക്കുമ്പോൾ ഉണ്ടായിരുന്നതായ ഉന്മേഷം നിന്റെ ജീവിതകാലം മുഴുവനും ഉണ്ടാകണം. സ്നാനപ്പെട്ട് പുറത്തോട്ട് വരുമ്പോൾ അവൻ സ്നാപകൻ സ്നാനാർത്ഥിയോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ ജീവപര്യന്തം വിശ്വസ്തനായിരിക്കണം, എങ്കിൽ മാത്രമേ നിനക്ക് ജീവകിരീടം പ്രാപിക്കുവാൻ കഴിയുള്ളൂ. അപ്പോൾ ജീവിക്കുന്നിടത്തോളം കാലം ആദ്യ സ്നേഹം നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ആമേൻ. ആദ്യ സ്നേഹം വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു. കർത്താവിനെ അറിയും തോറും ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ആദ്യ സ്നേഹത്തെക്കാൾ ആദ്യ ആമേൻ അധികമായി മുൻപോട്ട് പോകുമ്പോൾ സ്നേഹം കൂടണം. കാരണം അവർ പരസ്പരം കൂടുതൽ അറിയാൻ തുടങ്ങുമ്പോഴാണ് സ്നേഹത്തിൻ്റെ ആഴങ്ങൾ വർദ്ധിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് കർത്താവുമായിട്ടുള്ള ബന്ധം. നമ്മൾ രക്ഷിക്കപ്പെടുന്ന നാളിൽ നമുക്ക് ആ ഭയങ്കര സ്നേഹമാണ്. കർത്താവിന് വേണ്ടി നിൽക്കുന്നു, രാത്രിയിലെ യാമങ്ങൾ ചാടി എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നു, അവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ 2 മണിക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു, പിന്നെ 4 മണിക്ക് വീണ്ടും എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നു. സഭായോഗം 6 മണിക്കാണെങ്കിൽ 5:45 സഭാ ഹോളിലെത്തുന്നു, 10 മണിക്കുള്ള സഭായോഗത്തിന് 9:30 സഭാ ഹോളിലെത്തുന്നു. ഇതെല്ലാം ആരംഭത്തിലുണ്ടായിരുന്നു, പക്ഷേ മുന്നോട്ട് ചെല്ലുന്തോറും കുറഞ്ഞു കുറഞ്ഞു വരികയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ റോങ് ഡയറക്ഷനിലാണ് പോകുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നു, 2023 മടങ്ങി വരുന്ന സമയമായിരിക്കണം, ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. മറ്റേ ഉപവാസ പ്രാർത്ഥന എന്ന് കണ്ടാൽ 3 ദിവസം ഉപവസിക്കും, അവൻ ഇരുന്ന് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കും. എന്നാൽ ഇപ്പോൾ ഉപവാസ പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോൾ അവൻ എപ്പോഴും എന്നെ ഉപവസിക്കാനെന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ വരുന്നു, പിന്മാറ്റത്തിൻ്റെ ലക്ഷണമാണ്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. എപ്പോഴും എന്നെ മീറ്റിംഗ് വെക്കുന്നതെന്ന് ചോദിക്കുന്നത് പിന്മാറ്റത്തിൻ്റെ ലക്ഷണമാണ്. മറ്റേ മീറ്റിംഗ് ഉണ്ടായാൽ മതിയായിരുന്നു, അമേൻ ആരാധനയ്ക്ക് പോകണം എന്നൊരു ആഗ്രഹമാണ്. ഇപ്പോൾ അത് കുറഞ്ഞു വരുന്നെങ്കിൽ ഓർത്തോണം, അത് ആദ്യ സ്നേഹം കുറഞ്ഞു പോയി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആകരുത്. ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ, ദൈവസഭ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. പണ്ട് 5 അധ്യായം വായിച്ചില്ലെങ്കിൽ ഉറക്കം വരത്തില്ല, 10 അധ്യായം വായിച്ചില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. ഇപ്പം അങ്ങനെയല്ല, അമേൻ വായിച്ചില്ലെങ്കിലും അങ്ങ് ഉറക്കം വരിക, വായിക്കുമ്പോഴേ ഉറക്കം വരിക, അത് പാടില്ല. അമേൻ മടങ്ങി വരിക, ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക. ആദ്യം യേശുവിനെ എങ്ങനെ സ്നേഹിച്ചോ, ആരാധനയ്ക്ക് എങ്ങനെ പങ്കെടുത്തോ, എങ്ങനെ ബൈബിൾ വായിച്ചോ, എങ്ങനെ പ്രാർത്ഥിച്ചോ, എങ്ങനെ ഉപവാസ പ്രാർത്ഥനകളിൽ പങ്കെടുത്തോ, എത്രമാത്രം ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചോ, അതിലേക്ക് മടങ്ങി വരിക. ദൈവസഭ മടങ്ങി വരട്ടെ, ദൈവമക്കൾ മടങ്ങി വരട്ടെ. കർത്താവിൻ്റെ പ്രഭാവത്തിൽ നമ്മളെ ഓർപ്പിക്കുക, ആമേൻ മടങ്ങി വരിക. ഈ ദിവസങ്ങളിൽ ഒരു മടങ്ങി വരവുണ്ടാണ്. 2023 ആമേൻ. ആമേൻ. വീണുപോയ ദാവീദിൻ്റെ കൂടാരം വീണ്ടും പണിയപ്പെടുന്നു എന്ന് പറയുന്നത് പോലെ വീണുപോയ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആ നല്ല ക്വാളിറ്റികൾ പണിഞ്ഞെടുത്ത് ആമേൻ ദൈവത്തിന് വേണ്ടി കൂടുതൽ പ്രശോഭിപ്പുവാൻ കർത്താവ് നിങ്ങളെയും എന്നെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രവചിക്കും, നമ്മുടെ യുവതി യുവാക്കന്മാർ സ്വപ്നങ്ങളെ കാണും, ദർശനങ്ങളെ കാണും, നമ്മുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, പെരുകും, ഒരു മഹത്വമായി മാറും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.